കാണിച്ചുതരാമേ ഒരു റെഡ് കളർ അമേസ് ഇറക്കുന്നുണ്ട് എന്നാ ലുക്ക് കാണാൻ നോക്കിയല്ലേ ഒരു 7.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കസ്റ്റമേഴ്സിന് ലോങ് ഡ്രൈവിൽ ഏകദേശം 2027 വരെ നമുക്ക് കസ്റ്റമേഴ്സ് കിട്ടുന്നുണ്ട് ഇതാണ് നമ്മുടെ ഇന്നലെ ലോഞ്ച് ആയിട്ടുള്ള ന്യൂ അമേസ് 5 ഇയർ ലോഞ്ച് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 2100 രൂപ 2150 രൂപ വരെയൊക്കെയാണ് നമുക്ക് പെർ ലാക്ക് EMI വരും ഹായ് നമസ്കാരം ഞാൻ ശരത് എൻ്റെ കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്നുള്ളത് വിഷൻ ഹോണ്ടയിലാണ് വിഷൻ ഹോണ്ടയിലെ പുതിയ ഹോണ്ടയുടെ വണ്ടികളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് വന്നത് അപ്പോൾ നമ്മുടെ വിശാഖ കൂടിയുണ്ട് വിശാഖ എൻ്റെ കാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയ അമേസ് ലോഞ്ച് ആയിട്ടുണ്ടല്ലേ ഓക്കെ നമുക്ക് അങ്ങോട്ട് പോയി അതിൻ്റെ വിശേഷങ്ങൾ അറിയാം അപ്പോൾ വിശാഖി നമ്മൾ മേജറായിട്ട് ഇവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണം ഓഫർ അറിയാനും അതേപോലെ തന്നെ ഏറ്റവും പുതിയ അമേസിൻ്റെ ലോഞ്ച് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് തീർച്ചയായും അപ്പോൾ ഈ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ ഇതാണ് നമ്മുടെ ഇന്നലെ ലോഞ്ച് ആയിട്ടുള്ള ന്യൂ അമേസ് ആ ഇതിൽ നമുക്ക് പഴയ അമേസിൽ നിന്നും കുറച്ചും കൂടി ഒരു ബോൾഡ് എക്സ്റ്റീരിയർ ലുക്ക് വന്നിട്ടുണ്ട് വണ്ടി അതെ 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 ഫ്രണ്ട് വെർഷൻ ശരിക്കും മാറ്റിയില്ലേ ഒരു കോസ്മെറ്റിക് ചേഞ്ച് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കിന് നല്ലതായ ഡിഫറൻസ് വന്നിട്ടുണ്ട് നമുക്കതുപോലെ നമ്മൾ പെട്ടെന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നുള്ള ഈ ക്രോം ഗ്രില്ലിൻ്റെ താഴ്ത്ത് വരുന്ന എയർഡാം ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് വണ്ടി കുറച്ചും കൂടി ഒരു സ്റ്റൈലിഷ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ അവിടെ ഒരു ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്നത് നമ്മുടെ ടോപ്പ് വേരിയൻ്റ് വരുന്ന പ്രൊജക്ട് ഹെഡ്ലാംപ്സ് ആണ് LED പ്രൊജക്ട് ഹെഡ്ലാംപ്സ് ആണ് വരുന്നത് ഇത് പഴയ മോഡലിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന മോഡലിൽ ടോപ്പ് വേരിയൻറ്റിലും ഒരു ഇൻറ്റഗ്രേറ്റഡ് LED DRL മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രൊജക്ട് ഹെഡ്ലാമ്പ് വരുന്നത് ഫസ്റ്റ് ടൈമാണ് അതുപോലെ തന്നെ നമ്മുടെ അലോയ് വീൽസിൽ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഒരു ഡ്യുവൽ ടോൺ അലോയ് വീൽസ് വന്നിട്ടുണ്ട് വണ്ടിയിൽ അത് കുറച്ചും കൂടി ഒരു സ്പോർട്ടി ലുക്ക് കൊടുക്കുന്നുണ്ട് വണ്ടിക്ക് അതുപോലെ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സിൽവർ ഫിനിഷ് കളർ സിൽവർ ഫിനിഷ് വന്നിട്ടുണ്ട് അത് പിയാനോ ബ്ലാക്കിലിരുന്നതെന്ന് കുറച്ചും കൂടി ഒരു പ്രീമിയം ഇതിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റിൻ്റെ സ്റ്റിച്ചസ് കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു പ്രീമിയം ആക്കിയിട്ടുണ്ട് മെയിൻലി വന്നിരിക്കുന്നത് പിന്നെ റിയറിലേക്ക് നോക്കുകയാണെങ്കിൽ റിയറിലൊരു LED ടെയിൽ ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കുറച്ചും കൂടി വണ്ടിയുടെ സ്പോർട്ടി ലുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ബമ്പറിൽ ഒരു ക്രോം ഫിനിഷിങ് വന്നിട്ടുണ്ട് അതും വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള ഒരു എക്സ്റ്റീരിയർ ലുക്കിനെ കുറച്ചും കൂടി സൂപ്പർ ആക്കുന്നുണ്ട് വണ്ടിയിൽ ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇത് പുതിയ അമേസ് വന്നപ്പോൾ എഞ്ചിൻ എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചു എഞ്ചിനിൽ യാതൊരു ഇത് വ്യത്യാസം വന്നിട്ടില്ല നമ്മളൊരു മൈനോറിറ്റി മോഡൽ ചേഞ്ച് ആണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് ഈ എക്സ്റ്റീരിയറിൽ നിന്നും ഇൻറ്റീരിയറിലും ചെറിയ ലുക്കിലുള്ള ഡിഫറൻസ് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പുതിയ അമേസിന് പുതിയ പ്രൈസിൻ്റെ പുതിയ അമേസിൽ വരുമ്പോൾ ചെറിയ ചേഞ്ചസ് വരുന്നത് നമുക്ക് രണ്ട് വേരിയൻറ്റിലാണ് ഇത് അവൈലബിൾ ആയി വരുന്നത് S and VX എന്ന് പറയുന്ന രണ്ട് വേരിയൻസിലാണ് അവൈലബിൾ ആയി വരുന്നത് അത് ഏകദേശം ഒരു 8.5 ലക്ഷം രൂപ മുതൽ ഏകദേശം നമുക്കൊരു 10 ലക്ഷം രൂപ അടുത്ത് വരെ ഓട്ടോമാറ്റിക് വേരിയൻ്റ് അടക്കം രണ്ട് വേരിയൻസിലും വരുന്നുണ്ട് ആണോ അങ്ങനെയാണ് പ്രൈസിങ് വരുന്നത് നമുക്ക് അതുപോലെ തന്നെ പുതിയ ഡീസൽ വേർഷനിലേക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 9 ലക്ഷം രൂപ മുതൽ 13 ലക്ഷം രൂപ വരെ വണ്ടിക്കകത്ത് പ്രൈസിങ് നിൽക്കുന്നുണ്ട് ഇങ്ങനെയാണ് രണ്ട് വേരിയൻസ് വരുന്നത് അല്ലേ ഇപ്പോൾ ഡീസലിൽ CVT വരുന്നുണ്ടോ ഡീസലിൽ നമുക്ക് CVT വരുന്നുണ്ട് ഫുൾ ഓപ്ഷനിൽ നമുക്ക് CVT അവൈലബിൾ അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത് അറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൈസിങ് പറഞ്ഞു ഇതിൻ്റെ ഇനീഷ്യൽ പേയ്മെൻറ്റ് എത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങാൻ പറ്റും നമുക്ക് നോർമലി ഒരു അമേസ് പെട്രോളൊക്കെ ആണെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ബാക്കി ഫിനാൻസ് ചെയ്ത് നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ് നമുക്കൊരു 90% വരെയൊക്കെ ഫിനാൻസ് അവൈലബിൾ ആണ് ആണല്ലേ ഓക്കെ അപ്പോൾ നമുക്കിങ്ങനെ ഡൗൺ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ ഒരു പെർ ലാക്കിന് EMI നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര രൂപയായിരിക്കും പെർ ലാക്കിന് നമ്മളൊരു 5 ഇയർ ലോഞ്ച് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 2100 രൂപ 2150 രൂപ വരെയൊക്കെയാണ് നമുക്ക് പെർ ലാക്ക് EMI വരാം അത് തന്നെ നമ്മൾ ഒരു 7 ഇയേഴ്സിലേക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 1600 രൂപ 1650 രൂപയൊക്കെയാണ് നമുക്ക് പെർ ലാക്ക് EMI വരുന്നുള്ളൂ പിന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ കസ്റ്റമേഴ്സിൻ്റെ പ്രൊഫൈലിനനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റിൽ ചെറിയ വേരിയേഷൻസ് കാര്യങ്ങളുണ്ടാവും മാറും അല്ലേ ഇനി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ട് ലോഞ്ച് ആയിട്ടുണ്ട് പ്രൈസിംഗ് ഒക്കെ ഏകദേശം ആയിട്ടുണ്ടാവും ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും തീർച്ചയായും എങ്കിലും ഓണം ഓഫറുകളായിട്ട്
ആയിട്ട് ഹോണ്ട എന്താണ് ഓണം ഓഫറുകളൊക്കെ കൊടുക്കുന്നുണ്ടോ? നിലവിൽ ഇപ്പോൾ ഹോണ്ട നമുക്ക് മറ്റുള്ള മോഡലുകൾക്ക് എല്ലാത്തിനും, അതായത് ഇതിപ്പോൾ ഇന്നലെ ലോഞ്ച് ആയതേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ഓഫേഴ്സ് കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ. നമുക്ക് നിലവിലുള്ള എല്ലാ മറ്റു മോഡലുകൾ, അതായത് ജാസ് WRV അമേസ് മോഡലുകൾക്ക് ഓണം പ്രമാണിച്ച് ഹോണ്ട കൊടുക്കുന്ന ഓഫർ ഏകദേശം ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ ആണ്. നമുക്കൊരു 2000 rupees മുതൽ 50,000 rupees വരെ വരുന്ന വേർത്തുള്ള ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറാണ് കൊടുക്കുന്നത്. അഷ്വേർഡ് ഗിഫ്റ്റ് എന്തായാലും തീർച്ചയായിട്ടും അതിലുണ്ടാവും. ഉണ്ടാവും അല്ലേ? ഓക്കെ, അതുകൂടാണ്ട് നമ്മുടെ എൻ്റെ കാറിൻ്റെ കസ്റ്റമേഴ്സിന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കണം കേട്ടോ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, ഇനി നമുക്ക് അമേസിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞു. നമുക്ക് ഇനി തൊട്ടടുത്ത പഴയ അമേസ് ഒന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ വിശാഖേ, നമ്മൾ തൊട്ട് മുമ്പ് നമ്മുടെ ഏറ്റവും പുതിയ അമേസ് പരിചയപ്പെട്ടു. ഇനി നമുക്ക് നേരെ ഉണ്ടായിരുന്ന ഇതിന് മുമ്പുള്ള അമേസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പരിചയപ്പെടാം. ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെയാണ് മേജറായിട്ട് അറിയേണ്ടത്, കാരണം ഈ വണ്ടി എല്ലാവർക്കും അറിയാവുന്നൊരു വെഹിക്കിളാണ്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ പുതിയ അമേസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ഇത് പിൻവലിക്കാൻ സാധ്യതയുണ്ടോ? നമുക്ക് നോർമലി ഇപ്പോൾ വന്നിരിക്കുന്നത് പുതിയൊരു അമേസിൽ ഒരു മൈനർ മോഡൽ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന മോഡൽസ് പുതിയ നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന മോഡൽസ് ആയിരിക്കും ഇനി വരിക. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിലുള്ള സ്റ്റോക്കാണ് ഈ വണ്ടി. ഇത് നമ്മുടെ അമേസിൻ്റെ സ്റ്റാൻഡേർഡ് മോഡലാണ്, EMT എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇതൊരു ലോ ബജറ്റ് കാറാണ്, ഏകദേശം ഒരു 7.5 lakh rupees നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. നമുക്കിതിൻ്റെ അകത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നോക്കുമ്പോൾ അത്യാവശ്യം കസ്റ്റമേഴ്സിന് വേണ്ട 4-door പവർ വിൻഡോസ്, റിമോട്ട് നോർമൽ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ 2 എയർബാഗ്സ്, ABS, EBD ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അത്യാവശ്യം നോർമലി ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് വേരിയൻ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് ഈ അമേസിന് ശരിക്കും എത്ര വേരിയൻ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് നിലവിലിപ്പോൾ ഈ അമേസിൽ ഈ മുതൽ VX വരെയാണ് വേരിയൻസ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 4 വേരിയൻസ് ഉണ്ട്. അതിലൊരു 3 വേരിയൻസിൽ ഓട്ടോമാറ്റിക് വേരിയൻസും വരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 7 lakh rupees മുതൽ ഏകദേശം ഒരു 10 lakh rupees വരെ പെട്രോൾ മോഡൽസിൽ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡീസലിന് നമുക്ക് വെഹിക്കിൾ അവൈലബിൾ ആണ്. ഡീസലിന് നമുക്ക് ഇനി വരുന്നതെന്ന് വെച്ചാൽ ന്യൂ കാർ ആയിരിക്കും. ഏകദേശം ഒരു 10 lakh something 9.5 lakh rupees സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 13 lakh rupees വരെയാണ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസിങ് വരുന്നത്. നമുക്ക് ടോപ്പ് എൻഡിലേക്ക് നോക്കുവാണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ടുള്ളൊരു മോഡലാണ്. റിവേഴ്സ് ക്യാമറ, ടച്ച്സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം, 2 എയർബാഗ്സ്, ABS, EBD ഫംഗ്ഷൻസ്, സ്റ്റിയറിംഗ്, ക്രൂയിസ് കൺട്രോൾ, ഓഡിയോ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ മുതൽ നോക്കുവാണെങ്കിൽ തന്നെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, സ്റ്റിയറിംഗ് ടിൽറ്റബിൾ ആണ്, അതുപോലെ തന്നെ മാനുവൽ AC വരുന്നുണ്ട്, 2 എയർബാഗ്സ് വരുന്നുണ്ട്, സൈഡ് മിറേഴ്സ് അഡ്ജസ്റ്റബിളും ഫോൾഡബിളും ആണ്. അങ്ങനെ ഓൾമോസ്റ്റ് ഷാർഫിൻ ആൻറ്റിന് വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. നോർമലി ഒരു സെക്കൻഡ് വേരിയൻ്റ് മുതൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആയിട്ട് വരുന്നൊരു മോഡലാണ് അമേസ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിന് എന്തുകൊണ്ടും ഒരു ഈ ഒരു ബഡ്ജറ്റിലെ ഏറ്റവും ഇണങ്ങുന്നൊരു കാർ തന്നെയാണ് ഹോണ്ട അമേസ്. അമേസ് അല്ലേ? ഇപ്പോൾ നമുക്ക് 7 lakh rupees എന്ന് പറഞ്ഞു ഏകദേശം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് എത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങാൻ പറ്റും? നമുക്ക് നോർമലി ഒരു 1 lakh rupees നമ്മുടെ സ്റ്റാൻഡേർഡ് വേരിയൻസ് നമുക്ക് തീർച്ചയായിട്ടും ഓൺ റോഡ് ഇറക്കാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ പ്രൊഫൈലിനനുസരിച്ച് നമുക്കൊരു 90% വരെ ഫിനാൻസ് അവൈലബിൾ ആണ്. നമുക്കൊരു മിനിമം 1 lakh rupees നമുക്ക് ബാലൻസ് എമൗണ്ട് ഫിനാൻസിൽ ചെയ്യാൻ സാധിക്കും. അല്ലേ? ഓക്കെ, അപ്പോൾ അത്രയാണ് അമേസിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത വണ്ടി ഇടുവാലോ. യെസ്. അപ്പോൾ വിശാഖേ, നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്ന WRV ആണ്. അപ്പോൾ WRV വിശേഷങ്ങളൊന്ന് പറയാമോ? എത്ര വേരിയൻ്റ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ? നമ്മളിപ്പോൾ കാണുന്ന മോഡൽ WRV VX വേരിയൻ്റ് ആണ്. VX വേരിയൻറ്റിൻ്റെ ഗോൾഡൻ ബ്രൗൺ കളറാണ് നമുക്കിവിടെ കിടക്കുന്നത്. നമുക്കിത് 2 വേരിയൻസ് വരുന്നുണ്ട്. SV and VX എന്ന് പറയുന്ന 2 വേരിയൻസ് വരുന്നത്. അതിൽ പെട്രോളിലും വരുന്നുണ്ട്, ഡീസലിലും വരുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ് പെട്രോളിൽ ഒരു 10 lakh 37,000 rupees സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി, ഡീസലിൽ ടോപ്പ് എൻഡ് വരുമ്പോൾ ഏകദേശം ഒരു 14 lakh 10,000 rupees അടുത്തോളം ഓൺ റോഡ് പ്രൈസ് വരുന്ന മോഡൽസാണ് നമുക്കുള്ളത്. 4 വേരിയൻസ്, 2 പെട്രോളും 2 ഡീസലിലും ആണ് വരുന്നത്. ഡീസലിന് ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന ഒരു വെഹിക്കിൾ അല്ലേ? തീർച്ചയായിട്ടും. ഏകദേശം ഒരു 20 above തീർച്ചയായിട്ടും നമുക്ക് ട്രാഫിക്കുള്ള റോഡ്സിലാണെങ്കിൽ പോലും നമുക്ക് മൈലേജ് കിട്ടുന്ന മോഡലാണ് WRV ഡീസൽ. ശരിക്കും ഞങ്ങൾ നേരത്തെ ഒരു ദിവസം ബാംഗ്ലൂർ പോയി പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന സമയത്ത് ഞങ്ങൾ ഏകദേശം 26 മേലെ ഡീസലിന് മൈലേജ് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ 20 above എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ലോങ് ഡ്രൈവിൽ ഏകദേശം 20-27 വരെ നമുക്ക് കസ്റ്റമേഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും ട്രാഫിക്കുള്ള ടൗൺ സിറ്റീസിലൊക്കെ നമുക്ക് 20 above തന്നെ മൈലേജ് കീപ്പ് ചെയ്യുന്നുണ്ട്. കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നമുക്കിത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ പേയ്മെൻറ്റ് ഡൗൺ പേയ്മെൻറ്റ് എത്ര രൂപ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി എടുക്കാൻ പറ്റും? നമുക്കിപ്പോൾ നിലവിലുള്ള ഒരു സ്കീം ഫിനാൻസ് സ്കീമുകൾ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓൺ റോഡിൻ്റെ ഏകദേശം 90% വരെയൊക്കെ നമുക്ക് കസ്റ്റമേഴ്സിന് ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 1 lakh 50,000 rupees നമുക്ക് തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിൻ്റെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആക്കി കൊടുക്കാവുന്നതാണ്. അല്ലേ? ഓക്കെ, അപ്പോൾ
പിന്നീട് ഈ വണ്ടിയുടെ എത്ര വേരിയന്റിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഈ വണ്ടിക്ക് വന്നിട്ട്? നമുക്കിപ്പോ ഈ വണ്ടിയിൽ ഇപ്പൊ ചേഞ്ചസ് വന്നിട്ട് ഏകദേശം ഒരു 1 ഇയറിന് അടുത്ത് അവറായിട്ടുണ്ട്. അതിൻ്റെ അത് വന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് വെച്ചാൽ മെയിൻലി പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് ആണ്. വണ്ടി കുറച്ചും കൂടി ഒരു സ്പോർട്ടി ലുക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ക്രോം ഫിനിഷിങ് നമ്മുടെ ഹോണ്ടയുടെ ലോഗോ വരുന്ന സൈഡിൽ നിന്നുള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഉള്ളിൽ ഇന്റീരിയേഴ്സ് നോക്കുവാണെങ്കിൽ ഒരു ബ്ലാക്ക് ഇന്റീരിയേഴ്സ് ആണ്. കുറച്ചും കൂടി സ്പോർട്ടി ലുക്കിലാണ് വരുന്നത്. അത് തന്നെയാണ് നമുക്കിപ്പോൾ നമ്മുടെ വണ്ടിയുടെ 2 വേരിയൻസിൽ, അതായത് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിൽ ഫുൾ ഓപ്ഷനിലും തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ പാർക്കിംഗ് സെൻസേഴ്സ് സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 വേരിയൻസിലും നമുക്ക് അലോയ് വീൽസ് അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഏറ്റവും ബേസ് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡൽ വരുന്നില്ല. 2 വേരിയൻസും അത്യാവശ്യം ഫീച്ചേഴ്സ് പാക്ക്ഡ് ആയിട്ടുള്ള വണ്ടിയാണ് വരുന്നത്. അതേപോലെ നമുക്ക് ഇതിന്റെ എഞ്ചിൻ ഓപ്ഷനെ കുറിച്ചൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എഞ്ചിൻ ഓപ്ഷൻ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെട്രോളിൽ വരുന്ന 1200 cc എഞ്ചിനാണ് വരുന്നത്. ഡീസലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1500 cc എഞ്ചിനാണ് വരുന്നത്. പെട്രോളിൽ ഒരു 90 PS പവർ വരുന്നുണ്ട് വണ്ടിയിൽ. അതുപോലെ തന്നെ 100 NM ടോർക്ക് വരുന്നുണ്ട്. ഡീസലിലേക്ക് നോക്കുവാണെങ്കിൽ 100 PS പവറും 200 NM ടോർക്കും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിശാഖരം കൊണ്ട് നേരെ യാടിയിട്ട് വന്നു. അവിടെ ഹോണ്ട സിറ്റി ഇല്ലാണ്ടുകൊണ്ട് നമ്മൾ യാടി വന്നു. അപ്പോൾ പുതിയ ഹോണ്ട സിറ്റിയുടെ എങ്ങനെയായിരിക്കും ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? നമ്മുടെ പുതിയ ഹോണ്ട സിറ്റിയുടെ ZX വേരിയൻ്റ് ആണ് നമുക്കിവിടെ കിടക്കുന്നത്. ഇത് നമുക്ക് വരുന്ന ഒരു പ്രീമിയം സെഗ്മെൻ്റ് വരുന്ന കാറാണ്. നമ്മുടെ ZX വേരിയൻറ്റിലേക്ക് നോക്കുവാണെങ്കിൽ ഫുള്ളി LED ഹെഡ്ലാംപ്സ് കാര്യങ്ങളാണ് വരുന്നത്. 9.5 LED ഹെഡ്ലാംപ്സ് ആണ് വരുന്നത്. ഈ വണ്ടിയുടെ പ്രൈസിങ് വരുമ്പോൾ ഏകദേശം ഒരു ഡീസലൊക്കെ ടോപ്പ് വേരിയൻറ്റിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു 18 lakhs അടുത്ത് പ്രൈസിങ് വരുന്നുണ്ട്. നമുക്കിതിൻ്റെ സിറ്റിയുടെ സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു 1350000 രൂപകളാണ് കോസ്റ്റ് വരുന്നത്. ഓൺ റോഡിങ് പ്രൈസ് ആണ്. നമുക്ക് ഹോണ്ട സിറ്റിയുടെ ഏറ്റവും ഹൈലൈറ്റഡ് ഫീച്ചറായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 5 വർഷത്തെ ഹോണ്ട കണക്ട് സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിൽ തന്നെ ഇത് ഒരു ഫുള്ളി ഫീച്ചേഴ്സ് പാക്ക്ഡ് വണ്ടിയാണ്. പുഷ് സ്റ്റാർട്ട്, സ്മാർട്ട് കീ, അതുപോലെ തന്നെ 4 എയർ ബാഗ്സ്, ഫ്രണ്ട് ഫോഗ് ലാംപ്സ്, പ്രൊജക്ടർ ഹെഡ്ലാംപ്സ്, ക്രൂയിസ് കൺട്രോൾ, സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾസ്, അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ സെൻസേഴ്സ് എല്ലാം നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അലോയ് വീൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിൽ തന്നെ അവൈലബിൾ ആയി വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അത് 3 വേരിയൻസ് ആണ് വരുന്നത്. VX ZX എന്ന് പറഞ്ഞാണ് 3 വേരിയൻസ് വരുന്നത്. 3 വേരിയൻസിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ഡീസലിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഡീസലിൽ നമുക്ക് 3 വേരിയൻസ് വരുന്നുണ്ട്. അതും VX ZX എന്ന് പറഞ്ഞാണ് 3 വേരിയൻസ് വരുന്നത്. അതേപോലെ നമുക്ക് ഇതിന് ഈ വണ്ടിയുടെ ഒക്കെ മൈലേജ് എങ്ങനെയായിരിക്കും വരിക? നമുക്ക് ഹോണ്ടയുടെ എല്ലാ കാറുകളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അത്യാവശ്യം നല്ല മൈലേജ് തരുന്ന വണ്ടികളാണ് എല്ലാം തന്നെ വരുന്നത്. നമുക്ക് ഹോണ്ട സിറ്റിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിന് ആവറേജ് നമുക്ക് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് ന്യൂ കാറിൽ കിട്ടുന്ന ഒരു പെട്രോൾ വണ്ടിയൊക്കെ ആണെങ്കിൽ 15-16 km മൈലേജ് നമുക്ക് നോർമൽ ഡ്രൈവിൽ കിട്ടുന്നുണ്ട്. അതുതന്നെ ഡീസലിലേക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം 20-20 above നമുക്ക് കസ്റ്റമേഴ്സിന് തീർച്ചയായിട്ടും മൈലേജ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് എത്രയായിരിക്കും? നമുക്ക് സിറ്റി സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു 13-15 ഓൺ റോഡ് പ്രൈസിങ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഓൺ റോഡ് ഇപ്പോൾ കസ്റ്റമേഴ്സിന് നോർമലി ഓൺ റോഡിൻ്റെ ഫണ്ടിങ് അവൈലബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു 2 lakhs അതിനടുത്ത് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നുള്ളൂ. ബാക്കി നമുക്ക് ഓൺ റോഡിൻ്റെ 90% വരെ നമുക്കിപ്പോൾ ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. നമ്മളെല്ലാ ഫിനാൻസ് സ്ഥാപനങ്ങളുമായിട്ടും നല്ല ടൈപ്പിലാണ് ചെയ്യുന്നത്. നമ്മളിവിടെ നിന്ന് തന്നെ നമുക്ക് ഫിനാൻസ് കോർഡിനേറ്റർ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഫിനാൻസ് ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും. അവർ കൂടുതൽ സ്ട്രെസ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല അതിൻ്റെ അത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹോണ്ട സിറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത വണ്ടിയിട്ട് നോക്കിയാലോ. വിശാഖി, നമുക്ക് അടുത്തത് അറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോണ്ട ജാസിൻ്റെ വിശേഷങ്ങളാണ്. തീർച്ചയായും ഒന്ന് പറയാമോ അതിൻ്റെ ഡീറ്റെയിൽസ്? നമുക്ക് ഹോണ്ട ജാസ് നമുക്ക് നിലവിൽ വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു 9 lakhs മുതൽ ഒരു 11.5 lakhs വരെയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിങ് വരുന്നത്. നമുക്കിതിൻ്റെ അകത്ത് 3 വേരിയൻസ് അവൈലബിൾ ആണ്. VA, VX, ZX എന്ന 3 വേരിയൻസ് അവൈലബിൾ ആണ്. നമ്മൾ മറ്റുള്ള മോഡലുകളിൽ നോക്കിയ പോലെ തന്നെ എല്ലാ മോഡൽ വേരിയൻസും തന്നെ ഫീച്ചേഴ്സ് പാക്ക്ഡ് ആണ്. എല്ലാ വേരിയൻസും തന്നെ നമുക്ക് ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും അടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടോപ്പ് വേരിയൻറ്റിലേക്ക് നോക്കുവാണെങ്കിൽ സൺറൂഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ LED ഹെഡ്ലാംപ്സ് വരുന്നുണ്ട്. കുറച്ചും കൂടി പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് വണ്ടി ചേഞ്ച് ആയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഹാലോജൻ ലൈറ്റ് ചെയ്യുന്ന LED ഹെഡ്ലാമ്പിലേക്ക് മാറിയപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് തരേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോണ്ട ജാസ് എത്ര കളർ വേരിയൻ്റിൽ അവൈലബിൾ ആണ്? നമുക്ക് നമ്മുടെ എല്ലാ മോഡൽസും തന്നെ 5 colors അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ ഹോണ്ട വണ്ടികളും എല്ലാ ഹോണ്ട മോഡൽസിലും നമുക്ക് 5 colors അവൈലബിൾ ആണ്. വൈറ്റ്, അതുപോലെ തന്നെ മോഡേൺ സ്റ്റീൽ, ഗോൾഡൻ ബ്രൗൺ, സിൽവർ, റെഡ്. റെഡ് കിടിലം കളറാട്ടോ. ഇങ്ങനെയാണ് 5 colors വരുന്നത്. റെഡ് നമുക്ക് റേഡിയൻ റെഡ് എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ സിൽവർ വരുമ്പോൾ ലൂണാർ സിൽവർ എന്നാണ് വരുന്നത്.
golden brown color varunnunde pinne adu pole modern steel metallic color ella colors um namaku metallic colors aanu varunna non metallic paints onnum namaku varunnilla vandiyilla ella models ilum thanne non metallic colors mathrame varunnu ivide oru red color naan ningalku kaanichu tharame oru red color amaze irukkunnunde enna look kaanan nokki alle udukkatha look ilana kaanan kandalle appo nammala jasine visheshanam parannondirunne appo jasite enna thirichu varam. இப்போ இந்த ஜாஸ் நமக்கு எത്ര ஏதேஷம் எடுக்கும்போது ஏதேஷம் எത്ര ரூப டவுன் பேமென்ட் கொடுக்கണ്ട வரும் நமக்கு ஜாஸ்ின்ட ஸ்டார்டிங் மாடல் வரும்போது തന്നെ ஏகദേശം ஒரு 9 லட்சத்தி சம்திங் ஆல ஆன் ரோட் பிரைஸ் வருந்துണ്ട് நமக்கு மினிமம் ஒரு 90% வரை ஃபைனான்ஸ் அவேலபிள் ஆகുന്ന கஸ்டமர்ஸ் ஆனே நமக்கு ஒரு 1 லட்சம் ரூப 1.5 லட்சம் ரூப வரைக்க டவுன் பேமென்ட்ல நமக்கு ஈஸியாயிட்டு வண்டி இறக்கാൻ பட்டு இல்ல இப்போ நமக்கு இதின ஓணம் ஆஃபர்கள் அங்க என்ன எங்க உண்டோ ஓணம் ஆஃபர்ஸ் நமக்கு இப்ப நிலவில நிக்கிறது நமக்கு நான் ஆதி പറഞ്ഞ போல ஒரு ஸ்கிராச் அண்ட் வின் ஆஃபர் நிக்கிறது நமக்கு ஒரு அஷ்வர்ட் gift ആണ് നമുക്ക് ഏകദേശം ഒരു 50000 rupees വരെയുള്ള gift നമുക്ക് അതിനകത്ത് ലഭിക്കാവുന്നതാണ് എന്നാലും നമുക്ക് അഷ്വർഡ് ആയിട്ടുള്ള ഒരു gift എപ്പോഴും ഹോണ്ട എന്നത് കൺഫേം പറഞ്ഞിട്ടുണ്ട് കസ്റ്റമേഴ്സിന് വേണ്ടി അത് കൂടാണ്ട് തന്നെ ഹോണ്ട നമുക്ക് അഡിഷണൽ ആയിട്ട് നൽകുന്ന എല്ലാ മോഡൽസിലും കോർപ്പറേറ്റ് ബെനിഫിറ്റ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ആൻഡ് ലോയൽറ്റി ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ നിലവിലുള്ള ഹോണ്ട കാസ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് ഒരു അഡിഷണൽ ബെനിഫിറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കോർപ്പറേറ്റ് ബെനിഫിറ്റ് നമ്മുടെ നിലവിലുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് സ്റ്റാഫുകൾക്കും നമ്മൾ കോർപ്പറേറ്റ് ബെനിഫിറ്റ് നൽകുന്നുണ്ട് നമുക്ക് നിലവിൽ വരുന്ന ഒരു കസ്റ്റമേഴ്സിന് ജാസിന് വരുന്ന ഒരു കസ്റ്റമേഴ്സിന് നിലവിൽ നോക്കുമ്പോൾ ഹോണ്ടയുടെ കൺസ്യൂമർ ഓഫേഴ്സും മറ്റുള്ള അഡീഷണൽ ഓഫേഴ്സും എല്ലാം കൂടി കൂട്ടുമ്പോൾ നല്ലൊരു ബെനിഫിറ്റ് തന്നെ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നതാണ് വിശാഖേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു നമുക്ക് ഇനി അടുത്ത് അറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോണ്ട വണ്ടികളുടെ വാറണ്ടി എങ്ങനെയായിരിക്കും നമുക്ക് നിലവിൽ വരുന്നത് ഹോണ്ട വണ്ടികൾക്ക് എല്ലാ മോഡലുകളിലും തന്നെ 3 വർഷത്തേക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി വരുന്നുണ്ട് 3 വർഷത്തേക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി ഹോണ്ട നമുക്ക് നോർമലി തരുന്നുണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് ഡെലിവറി ടൈമിൽ തന്നെ 5 ഇയറിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വീണ്ടും സർവീസിന് നമുക്ക് അപ് ടു 10 ഇയേഴ്സ് വരെയുള്ള വാറണ്ടി നമുക്ക് എടുക്കാവുന്നതാണ് 10 വർഷത്തേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് അടുത്ത് അറിയേണ്ടത് വാറണ്ടിയുടെ കാര്യങ്ങളും പറഞ്ഞു ഇതിന്റെ സർവീസ് കോസ്റ്റ് എത്ര രൂപ വരും നമുക്ക് നിലവിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് വരുന്ന അമേസിൽ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹോണ്ട വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് സർവീസ് കോസ്റ്റ് വരുന്നത് ഒരു 2000-2500 rupees ആയിരിക്കും സ്റ്റാർട്ടിംഗ് വരുന്നത് അത് തന്നെ നമുക്ക് ഡീസൽ മോഡലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു 4000-4500 rupees വരെയാണ് നമുക്ക് സർവീസ് കോസ്റ്റ് വരുന്നത് ചെറിയ എമൗണ്ട് വരുന്നുള്ളൂ തീർച്ചയായിട്ടും നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ അതുപോലെ തന്നെ പാർട്സിനാണെങ്കിലും വളരെ റിലേബിൾ ആയിട്ടുള്ള എമൗണ്ടേ നമുക്ക് കോസ്റ്റ് വരുന്നുള്ളൂ അല്ലേ ഇനി എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹോണ്ട കാറുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാസം കൊണ്ട് ഡെലിവറി കൊടുക്കും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നോർമലി നമ്മുടെ കയ്യിൽ അവൈലബിൾ സ്റ്റോക്ക് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് രജിസ്ട്രേഷൻ്റെ അകത്ത് ഒരു 5-7 days വരെ നമുക്ക് ചിലപ്പോൾ പോയേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ HSRP നമ്പർ പ്ലേറ്റ് ഓർഡർ ചെയ്ത് അതിൻ്റെ ഫിറ്റ്മെൻറ്റും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വണ്ടി ഡെലിവറി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു 5-7 days വരെ നമുക്ക് നോർമലി സ്റ്റോക്കുള്ള വണ്ടികൾ ടൈം എടുത്തേക്കാം ഇല്ല ഇൻ കേസ് നമുക്ക് സ്റ്റോക്കിൽ ഇല്ലാത്ത ഒരു കളറോ മോഡലോ ആണ് എന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു 15-20 days കൊണ്ട് നമുക്ക് വണ്ടി ഇവിടെ അവൈലബിൾ ആയി കിട്ടുന്നതാണ് നമുക്ക് മാക്സിമം ഒരു 25 days നമുക്ക് ഡെലിവറി കൊടുക്കാൻ സാധിക്കും എങ്ങനെയുള്ള ഒരു മാസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റും അല്ലേ അപ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് വിശാഖ് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വിശാഖിനെ കോൺടാക്ട് ചെയ്യാം വിശാഖിൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ബുക്കിംഗ് അങ്ങനെ എന്ത് കാര്യങ്ങളും ഹോണ്ടയുടെ എല്ലാ വണ്ടികളും ഇല്ലേ ഹോണ്ടയുടെ എല്ലാ വണ്ടികളും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വിശാഖിനെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ കാരണം നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ സ്റ്റേ ട്യൂൺ